നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ 125-ാമത് ജന്മദിന പരിപാടികൾ തൊടുപുഴയിൽ നടന്നു. ആചരണ കമ്മിറ്റി സംസ്ഥാന കൺവീനർ കെ ബിജു ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് പി ടി മാത്യു അധ്യക്ഷനായി. പ്രൊഫസർ ജോയി മൈക്കിൾ, ടി ജെ പീറ്റർ, എൻ വിനോദ് കുമാർ, കെ എം സാബു, സി ബി സി മാത്യു, കെ എൽ ഈപ്പച്ചൻ എന്നിവർ സംസാരിച്ചു. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ചരിത്രവും പൈതൃകവും എന്ന പുസ്തകത്തിന്റെ പ്രകാശനം പി ടി മാത്യു നിർവഹിച്ചു. പ്രൊഫസർ ജോയി മൈക്കിൾ പുസ്തകം ഏറ്റുവാങ്ങി. അദ്ദേഹം കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തീരുമാനിക്കും. അദ്ദേഹത്തെ ജനങ്ങൾ തെരഞ്ഞെടുക്കും. കോൺഗ്രസ് പ്രവർത്തകർ തെരഞ്ഞെടുക്കും. അങ്ങനെ കോൺഗ്രസ് പ്രവർത്തകർ വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്തതിലൂടെ സുഭാഷ് ചന്ദ്രബോസ് വലിയൊരു തെറ്റ് ചെയ്തു. ഇന്നത്തെ കോൺഗ്രസിന്റെ പ്രതിസന്ധിയുടെ ഒരേ ഒരു കാരണം സുഭാഷ് ചന്ദ്രബോസ് ആണെന്ന് പറയും. അനുരഞ്ജനത്തിന്റെ, സഹകരണത്തിന്റെ ഒരു സാധ്യതകളും ഇല്ലാതെ വന്നപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് പറയുകയാണ്, എവ്വിധവും പ്രസിഡന്റ് പദവിയിൽ കടിച്ചു തൂങ്ങിക്കിടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ഡെമി പ്രസിഡന്റായി തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം ഒരു രാജിക്കത്ത് തയ്യാറാക്കി കൽക്കട്ടയിലെ വില്ലിംഗ്ടൺ സ്ക്വയറിൽ ഒരു സമ്മേളനം വിളിച്ചു ചേർത്ത് കോൺഗ്രസും ജവഹർലാൽ നെഹ്റുവും പട്ടേലും അടക്കമുള്ള വലിയ നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം ആ രാജിക്കത്ത് പരസ്യമായി വായിക്കുകയാണ്. ആ കാലഘട്ടത്തിൽ കോൺഗ്രസിലുടനീളം അക്കാലത്ത് നടന്നുകൊണ്ടിരുന്ന ഈ ആന്തരിക സംഘർഷത്തിന്റെ വാർത്തകൾ അന്ന് എല്ലാവർക്കും അറിയാം. ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയമായിരുന്നു അക്കാലത്ത്.